വളയംകുളം ഇസ്ലാഹി അസോസിയേഷൻ ഓർഫൻ കെയർ കുടുംബസംഘമോ റിലീഫ് വിതരണവും സംഘടിപ്പിച്ചു. വളയംകുളം KVM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങൾ വളയംകുളത്തെത്തി ഓട്ടോറിക്ഷ വിളിച്ച് പേര് പറയുമ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് അദ്ദേഹവും അറിയപ്പെടുന്ന ഉദ്യോഗതലത്തിലെ പേര് നല്ല കുട്ടി കലക്ടർ സ്ഥാനത്ത് വഹിച്ചിരുന്ന ആളാണ്. ഓട്ടോറിക്ഷക്കാർ തെറ്റി വീട്ടിലേക്ക് വരുന്നത് അനുഭവമുണ്ട്. അപ്പൊ ആ ഓട്ടോറിക്ഷയിൽ തന്നെ അവരെ തിരിച്ച് ഞാൻ അഷ്ടസ്വാമിന്റെ വീട്ടിലേക്ക് തിരിച്ച് അയക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ സംവിധാനത്തെ കുറിച്ച് പരിചയപ്പെടുന്നത്. അപ്പോഴാണ് അതിന്റെ വ്യാപ്തിയും അതിന്റെ വിപുലതയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാനതിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ വിലയിരുത്തി മുന്നോട്ട് പോവുകയാണ് ഇൻഷാല്ലാ. എന്നാൽ കഴിയുന്ന രീതിയിലും എനിക്ക് പറ്റുന്നവരുടെ രീതിയിലൊക്കെ ഞാനും അതിന് സഹായിക്കും എന്ന് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന് സാക്ഷി നടത്തി അവരോട് വാഗ്ദാനം ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇതിവിടെ നടന്നു വരികയാണ്. നമ്മുടെ സമീപ പ്രദേശങ്ങൾ, നമ്മുടെ ഈ ജില്ല മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ അകരാടും മന്നലാങ്കുന്നും, എന്റെ വീട്ടിൽ വന്നവരൊക്കെ മന്നലാങ്കുന്നുകാരായിരുന്നു അന്ന് വന്ന്. പാലക്കാട് ജില്ലയിലെ കുമ്പടി ഉൾപ്പെടെ ഒരു കൊച്ചു മകൻ ഇവിടെ വന്ന് പാടാൻ വേണ്ടി വന്ന സമയത്ത് എവിടെ സ്ഥലം ചോദിച്ചപ്പോൾ കുമ്പടിയാണ് എന്ന് പറഞ്ഞു. പാലക്കാട് ജില്ലയുടെ ഭാഗത്തുനിന്നുള്ള ഏകദേശം ഇരിക്കുന്ന ഞങ്ങളെല്ലാ മാസവും ഇവിടെ വന്ന് ഇതുപോലെ സംഗമിച്ച് പോവുകയാണ്. തീർച്ചയായും ഞാനതിന് വിശദമായി സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്കൊക്കെ അറിയാം അള്ളാഹുവിന്റെ തീരുമാനങ്ങളനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും വരാറുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിന് വിധേയരായി ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയി, അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ബാധ്യത ആ കുടുംബത്തിലെ ഉമ്മമാർക്ക് നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അനുഗ്രഹം തരുന്നതും അനുഗ്രഹം ഇല്ലാതാക്കുന്നതും ഒക്കെ പ്രശ്നം വരാൻ, അത് ഏത് സാഹചര്യം വന്നാലും അതിനെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യം. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും, എന്ത് പ്രയാസങ്ങൾ നിറഞ്ഞ സന്ദർഭം വന്നാലും അതിന് അള്ളാഹു ഒരു പരിഹാരം ഉണ്ടാക്കും. ആ അചഞ്ചലമായ വിശ്വാസം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ പരീക്ഷണത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അള്ളാഹു പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ ഏർപ്പെടും. ചില ഭർത്താക്കന്മാർ മരിച്ചാകാം, രോഗങ്ങൾ തന്നാകാം, മറ്റ് കഷ്ടപ്പാടുകൾ തന്നാവാം. ഏതിനെയും നേരിടുക എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് വിശ്വസിച്ച് നമ്മുടെ ഉറപ്പിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ആ ചാഞ്ചാട്ടം ഉണ്ടാവുകയല്ല. അങ്ങനെ വിധിക്കപ്പെട്ടവരാണ് നിങ്ങളൊക്കെ പലരും. ഇനി നമ്മുടെ മക്കളെ സംബന്ധിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, രണ്ടു കൂട്ടർക്കാണ് ദുആക്ക് കൂടുതൽ ഉത്തരം നൽകുന്നത്. ഒന്ന് മർദ്ദിതർക്ക്. മർദ്ദിതർ മനം നോന്ന അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് പ്രതിഫലമുണ്ടാകും. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ തീമുകളാണ്. ഈ തീമുകളെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ കൈവിരൽ ഉയർത്തിക്കൊണ്ട് എന്റെ ഇതുപോലുള്ള വിരലുകളാണ് എന്ന ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെ അന്തരമില്ല, എല്ലാം ഒന്നാണ് എന്ന് കാണാനുള്ള മനസ്സും ആ ഒരു ചെറിയാണ് നമുക്കുള്ളത്. ഓർഫൻ കെയർ കമ്മിറ്റി ചെയർമാൻ PPM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. NM അബ്ദുൾ ജലീൽ മാസ്റ്റർ ക്ലാസ് എടുത്തു. PP ഖാലിദ്, KV മുഹമ്മദ്, മൊയ്തുട്ടി, എം അബ്ബാസ് അലി, റാഫിദ, റൗലത്ത് KV എന്നിവർ സംസാരിച്ചു. കുടുംബങ്ങൾക്കുള്ള സഹായങ്ങൾ വിതരണം ചെയ്തു. ഏതാനും വർഷങ്ങൾ മാത്രം ഭർത്താവുമായി ഒന്നിച്ചിരുന്നു, പിന്നെ ഭർത്താവ് റബ്ബിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോവുകയും ചെയ്ത ആളുകളാണ്. ഇവരൊക്കെ പല വീടുകളിലും ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടാല് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അടുത്ത ദിവസം തന്നെ ഇറങ്ങി വന്ന് തരേണ്ടി വന്നവരുണ്ട്. പക്ഷെ ഭർത്താക്കന്മാരുടെ ഉമ്മമാരും സഹോദരങ്ങളും സംരക്ഷിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ എന്തായാലും അത്തരം ആളുകൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന സന്ദേശവുമായാണ് നമ്മൾ ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. 637 കുട്ടികളാണ് ഇന്ന് സ്കീമിലുള്ളത്. ഇനിയും 10-15 കുട്ടികൾ നമുക്ക് ഉൾപ്പെടേണ്ടതുണ്ട്. അല്ല, അടുത്ത മാസമാകുമ്പോഴത്തേക്ക് അവർക്ക് കൂടി നമുക്ക് സ്കീമിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.